ഹലോ എവരിവൺ, വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ്. വൈ ടു ട്രൈ ടിയാഗോ ഇവി, എന്തുകൊണ്ട് ടിയാഗോ ഇവി എടുക്കണം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ടിയാഗോ ഇവി എടുക്കാനുള്ള പ്രധാന കാരണം അതിൻ്റെ പ്രൈസ് തന്നെയാണ്. നേരത്തെ ഒരുപാട് ഇ വിസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ടിയാഗോ ഇവി ആണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇ വി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാര്യം നേരത്തെ ഇറങ്ങിയ ഹുണ്ടയുടെയും എം ജിയുടെ ഒക്കെ വണ്ടി 20 ലക്ഷത്തിന് മുകളിലായിരുന്നു. ടാറ്റയുടെ തന്നെ നെക്സോണിൻ്റെ മാക്സ് 19 ലക്ഷം രൂപയും പ്രൈമിന് വന്നിട്ട് 16 ലക്ഷം രൂപയായിരുന്നു. പിന്നെ വീണ്ടും കുറച്ചെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ തന്നെ ടിഗോറായിരുന്നു. ടിഗോറിന് 14 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ ഈ 14 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഇലക്ട്രിക് കാർ എടുക്കുക, അത് ആക്ച്വലി ഇലക്ട്രിക് കാർ എടുക്കുക എന്ന് പറയുന്നത് ഒരു പരീക്ഷണം തന്നെയാണ്. കാര്യം നമ്മൾ ബാറ്ററി റീപ്ലേസ്മെൻ്റ് കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും രൂപ മുടക്കി നമുക്ക് അത്രയും ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു, ആ ഒരു ഇ വി എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ടിയാഗോ ഇ വി കടന്നുവരുന്നത്. ഇപ്പോൾ ടിയാഗോ ഇവിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം ഒരു 9-9.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടിയാഗോ ഇ വി നമുക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ ഈ 9.5 ലക്ഷം രൂപയ്ക്ക് മീഡിയം റേഞ്ച് എന്ന് പറയുന്ന മോഡലാണ്. അതായത് 19 ടിയാഗോ ഇ വി ഇറങ്ങുന്നത് 2 ബാറ്ററി ബാക്കോടുകൂടിയാണ്. 19 കിലോവാട്ടിൻ്റെ ഒരു മീഡിയം റേഞ്ച് എന്ന് പറയുന്ന മോഡലും പിന്നെ 27 കിലോവാട്ടിൻ്റെ ലോങ് റേഞ്ചും. ലോങ് റേഞ്ചിന് കമ്പനി പറയുന്നത് 315 ആണ് റേഞ്ച് പറയുന്നതെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ ഒരു 200-250 റേഞ്ച് കിട്ടാം. മീഡിയം റേഞ്ചിന് കമ്പനി പറയുന്നത് ഏകദേശം 150 കിലോമീറ്റർ ആണ്. നമുക്ക് ഏകദേശം 150 കിലോമീറ്റർ തന്നെ അതിന് റേഞ്ച് കിട്ടും. കാര്യം മീഡിയം റേഞ്ചിൻ്റെ മോട്ടറ് കുറച്ചുകൂടെ പവർ കുറഞ്ഞ മോട്ടറാണ്. അതുകൊണ്ട് ഏകദേശം 150 തന്നെ നമുക്കതിന് റേഞ്ച് കിട്ടും. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ പെട്രോളും ഡീസൽ കാറുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരുന്നു ആൾക്കാർ അവരുടെ ഓട്ടത്തിനനുസരിച്ച് ഡീസൽ കാർ വേണോ പെട്രോൾ കാർ വേണോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇ വിയുടെ കാര്യത്തിലും. നിങ്ങൾ അധികം ഓട്ടോ ഇല്ലാത്ത അധികം യാത്ര ചെയ്യാത്ത ആൾക്കാർ ഇ വി എടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ കുറച്ചധികം ഓട്ടോ ഉള്ള ആൾക്കാർ അവരുടെ ഡെയിലിയിലെ റോട്ടോ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ഡെയിലി 50 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ 1 വർഷം കൊണ്ട് 100,000 കിലോമീറ്റർ യാത്ര ചെയ്യാം, അവരുടെ യാത്രകൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ കവർ ചെയ്യുന്ന യാത്രകളാണെങ്കിൽ നമുക്ക് ഇ വി സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുപാടടുത്ത് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോങ് ഉള്ള യാത്രകൾക്ക് നമുക്ക് ഇ വി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ടിയാഗോ ഇ വി എടുക്കുന്നത് ലാഭകരമാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡെയിലി ഒരു 50 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ടിയാഗോ ഇ വി ഉറപ്പായിട്ട് എടുക്കാവുന്നതാണ്. ടാറ്റ പറയുന്നത് 160,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം എന്നാണ്. അതായത് ഒരു വർഷം ഏകദേശം 20,000 കിലോമീറ്ററൊക്കെ ഓടുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ടിയാഗോ ഇ വി ഭയങ്കര ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കത് നോക്കാം എത്ര രൂപ നമുക്ക് ലാഭകരമായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ പെട്രോൾ വണ്ടിയിൽ യാത്ര ചെയ്യാൻ 15 മൈലേജ് കിട്ടുന്നൊരു വണ്ടിയിൽ ഏകദേശം നമുക്ക് ഒരു 7 രൂപ 20 പൈസ ചിലവാകും. അതേസമയം ടിയാഗോ ഇ വിയിലാണെങ്കിൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് വെറും 1 രൂപയെ താഴെ ചിലവാകത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ കിലോമീറ്റർ ഓടുമ്പോഴും നമുക്ക് ഏകദേശം 6 രൂപ 20 പൈസ ലാഭകരമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ 160,000 കിലോമീറ്റർ ഓടുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും നമുക്ക് ഒരു 960,000 രൂപയിൽ കൂടുതൽ നമുക്ക് ലാഭകരമായിട്ട് വരും. ഇനി ഇത് പറഞ്ഞത് കൂടാതെ നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി ലേസിയിൽ ഇട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ പെട്രോൾ വണ്ടിയാണെങ്കിൽ അതിന് നമ്മൾ ഈ കിലോമീറ്റർ കൂടാതെയുള്ള പെട്രോള് നമുക്ക് അതിനു വേണ്ടി ചിലവാകും. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഇ വിക്ക് പ്രത്യേകിച്ച് എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഒരുപാട് രൂപ ഇ വിയിൽ ലാഭകരമായിട്ട് വരുന്നുണ്ട്. നെക്സോൺ ഇ വിയും ടിഗോറിനെയും വെച്ച് നോക്കുമ്പോൾ ടിയാഗോ ഇ വി കൺസിഡർ ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസാണ്. നമുക്ക് 1 കിലോമീറ്ററിന് 1 രൂപ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ബൈക്കിൽ പോകുന്നതിനേക്കാൾ ലാഭത്തിൽ നമുക്ക് ഇ വി കാറിൽ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് കാറ് ആയിട്ട് ഇ വി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും സിറ്റി കാർ എന്നുള്ള നിലയിലും നമുക്ക് ട്രാഫിക്കിൽ പാർക്ക് ചെയ്യാനും ഒക്കെ എളുപ്പത്തിന് കുറച്ചുകൂടെ ഒതുങ്ങിയൊരു വണ്ടിയാണ്. അപ്പോൾ എപ്പോഴും നെക്സോണിനെക്കാളും ടിഗോറിനെക്കാളും ടിയാഗോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് മാത്രമല്ല, നെക്സോണിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോവാട്ടാണ്. ടിഗോറിൻ്റെ വന്നിട്ട് 26 കിലോവാട്ടാണ്. അതായത് ഒരു വട്ടം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 26 കിലോവാട്ട് അല്ലെങ്കിൽ 30 യൂണിറ്റ് നമുക്ക് ചിലവാകും. അതേസമയം നമുക്ക് ടിയാഗോയിലാണെങ്കിൽ 27 കിലോവാട്ടാണ്.
അതായത് 24 kW ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 24 യൂണിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 200 km യാത്ര ചെയ്യാൻ സാധിക്കും. അതിപ്പോ നെക്സോണിലാണെങ്കിലും ടിഗോറിലാണെങ്കിലും ഏകദേശം 200 km തന്നെയാണ്. അതിന്റെ സൈസും വെയിറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ടും കുറച്ചുകൂടെ പവർ ഉള്ള മോട്ടർ ആയതുകൊണ്ടും അതിനും 200 km തന്നെയാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും കുറഞ്ഞ ചെലവിൽ ഈ 200 km യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് നമുക്ക് ടിയാഗോ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പെട്രോൾ ടിയാഗോയും നമ്മുടെ ടിയാഗോ ഈവിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പെട്രോൾ ടിയാഗോയും ടിയാഗോ ഈവിയും തമ്മിൽ ഏകദേശം 300,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഈ 300,000 രൂപ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്കാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 300,000 രൂപ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ 60,000 km ഓടുമ്പം തന്നെ ഈ 300,000 രൂപ നമുക്ക് ലാഭകരമായിട്ട് വരും. അപ്പം അങ്ങനെ പെട്രോൾ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഈ വി എടുക്കുന്നതാണ്. അത് ഞാൻ വീണ്ടും പറയുവാണ്, ഇപ്പോൾ ഒരു 6 കൊല്ലം കൊണ്ടെങ്കിലും 100,000 km ഓടാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇലക്ട്രിക് എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ യാത്ര ഉള്ള ആൾക്കാർ ഇലക്ട്രിക് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം അവർക്ക് ഈ അധികം കൊടുക്കുന്ന പൈസ എടുത്ത് ഫിക്സഡ് ഇട്ടിട്ട് അതിന്റെ ലാഭം എടുത്ത് പെട്രോൾ അടിച്ച് ഓടാവുന്നതാണ്. ഇനി ടിയാഗോ ഇവയുടെ വേരിയൻസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ടിയാഗോ ഇവയുടെ മീഡിയം റേഞ്ച് 19 kW ബാറ്ററിയിൽ അവർ XE XT എന്ന് പറഞ്ഞ രണ്ട് മോഡൽസ് ആണ് വരുന്നത്. XE 950,000 രൂപ, XT 1,50,000 രൂപ വില വരുന്നത്. ഈ പ്രൈസ് വേരി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഷോറൂമുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ലോങ് റേഞ്ച് വരുന്ന 24 kW ബാറ്ററി പാക്ക് ഉള്ള വണ്ടിക്ക് XE XT XZ Plus ടെക് എന്ന് പറയുന്ന മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ ബേസ് മോഡലുണ്ട്. ബേസ് മോഡൽ വന്നിട്ട് 1,50,000 ആ റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഒരു XT ലോങ് റേഞ്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ ഒരുവിധമുള്ള ബേസിക് ഫീച്ചേഴ്സ്, നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, പിന്നെ ഒരുവിധം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോളും ഫോഗ് ലാംപ്സും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ വേണമെങ്കിൽ 100,000 രൂപയും കൂടെ കൊടുത്ത് നിങ്ങൾക്ക് 1,230,000 ആ റേഞ്ച് വരുന്ന XZ Plus എടുക്കാവുന്നതാണ്. XT വന്നിട്ട് 1,150,000 വില വരുന്നത്. ഇനി നിങ്ങൾക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും പിന്നെ അതുപോലെയുള്ള ഓട്ടോമാറ്റിക് വൈപ്പർ പിന്നെ അങ്ങനെയുള്ള ലക്ഷറീസ് ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് 13,50,000 ആ റേഞ്ച് വരുന്ന XZ Plus ടെക് ലെക്സ് എന്ന് പറയുന്ന മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേരിയന്റ് എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് വേരിയന്റ് എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ടിയാഗോ ഇവിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ടിയാഗോ ഇവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ഫ്രം EV Trips & Tips.